അഞ്ച് തലമുറകൾക്കൊപ്പം 103-ാം വയസ്സിലും ചെറുപ്പത്തിന്റെ പ്രസരിപ്പോടെ മറിയം ഓടി നടക്കുന്നു. വഴിക്കടവ് പാലാട് വലിയ നിരപ്പിൽ പരാതനായ ജോസഫിന്റെ ഭാര്യ മറിയമാണ് പാട്ടുപാടിയും പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും അഞ്ച് തലമുറകൾക്കൊപ്പം കഴിയുന്നത്. കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ടെന്നല്ലാതെ മറ്റ് ഒരു കുഴപ്പവുമില്ല. പ്രമേഹം ഉൾപ്പെടെ ഒരു രോഗവുമില്ല. അതിനാൽ തന്നെ ഒരു മരുന്നും കഴിക്കുന്നുമില്ല. 1956-ലാണ് ഭർത്താവ് ജോസഫിനൊപ്പം കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് നിന്നും 3 മക്കളോടൊപ്പം മലപ്പുറം പാലാട് എത്തിയത്. പിന്നീട് ഇവർക്ക് 2 മക്കൾ കൂടി ജനിച്ചു. 1986-ൽ ഭർത്താവ് ജോസഫ് മരിച്ചു. മറിയത്തിൻ്റെ 5 മക്കളിൽ ഏക മകനായ ജോൺ 2 വർഷം മുൻപാണ് മരിച്ചത്. ജോണിൻ്റെ ഭാര്യ മേരിയോടൊപ്പം തറവാട്ട് വീട്ടിലാണ് താമസം. 5 തലമുറകളെ കാണാനുള്ള ഭാഗ്യമാണ് മറിയത്തിന് ലഭിച്ചത്. വയോജന ദിനത്തിൽ മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും അവരുടെ മക്കളും എല്ലാം പാലാട് തറവാട്ട് വീട്ടിൽ ഒത്തുകൂടി കേക്ക് മുറിച്ചും സ്നേഹചുംബനങ്ങൾ നൽകിയും അവർ വയോജനത്തിൽ തങ്ങളുടെ മുത്തശ്ശിക്കൊപ്പം പങ്കുചേർന്നു. 4-ാം തലമുറയിൽപ്പെട്ട ജിന ഷിജുവും ടിൻ ടോമിയുമാണ് മുത്തശ്ശിയുടെ സ്നേഹം പങ്കുവച്ചത്. ഒരിക്കൽ പോലും മുത്തശ്ശി തങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ലെന്ന് ഇവർ പറയുന്നു. തമാശയ്ക്ക് കളിയാക്കിയാൽ പോലും ചിരിക്കുകയാണ് പതിവ്. ഏറ്റവും ശാന്തമായ സ്വഭാവമാണ് മുത്തശ്ശിക്കുള്ളതെന്നും ഇവർ പറയുന്നു. മറിയത്തിൻ്റെ 100-ാം പിറന്നാളും വീട്ടുകാർ വലിയ ആഘോഷമാക്കിയിരുന്നു. 5-ാം തലമുറക്കാരായ ജുവൽ മരിയ, ആൻതെരേസ് ഉൾപ്പെടെ എല്ലാവരുടെയും പേരുകൾ മറിയത്തിന് കാണാതെ പറയാൻ കഴിയും. വയോജന ദിനത്തിൽ എല്ലാവരും ഒന്നിച്ച് പാട്ടുപാടിയും ഭക്ഷണം കഴിച്ചും സന്തോഷത്തോടെ കഴിയുകയാണ് മറിയം. ചെറിയ വടിയുടെ സഹായത്തോടെ മറിയം തനിച്ചാണ് നടക്കുന്നത്. ഭക്ഷണം കഴിക്കും, രാത്രി കുറച്ച് ഭക്ഷണം മതി. മധുരപലഹാരങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് മക്കളും കൊച്ചുമക്കളും പറഞ്ഞു. ഈ വയോജന ദിനത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ് പാലാട് വലിയ നിരപ്പിൽ കുടുംബത്തിൻ്റെ തറവാട്ട് വീട്ടിൽ.